റൻസാസ്വോൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. പണ്ടാൻ ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ പാടില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് കുഞ്ഞുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം വെല്ലം, പിന്നെ എടുത്തിരിക്കുന്നത് ലെമൺ സെസ്റ്റാണ്. അതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് കറക്കിയെടുക്കണം. ഓരോന്നായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെല്ലം അതേപോലെ ഇട്ട് കൊടുക്കാൻ പാടില്ല, നമുക്കതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. എന്നിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എള്ളെണ്ണ ഉപയോഗിക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. തേങ്ങയുടെ കട്ടിപ്പാലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതൊക്കെ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കണം. ഞാൻ നന്നായി കഴുകി വന്ന ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരച്ചു കൊണ്ടുവന്നത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ മസാലപ്പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല, ഇത് മാത്രം മതി. ഇനി നമുക്ക് ഇത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പണ്ടാൻ ലീവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് അറിയുന്ന ഒരു ഇലയാണിത്. ബിരിയാണി കൈത, രമ്പയില എന്നൊക്കെ ഇതിന് പറയും. ഇതിന് നല്ലൊരു മണമാണ്, നമ്മുടെ ജീരകശാല അരിയുടെ മണമാണ് ഇതിന്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ആവശ്യമുള്ള ലീവ്സ് എടുത്ത് മാറ്റി വെക്കാം. ഇതിലാണ് നമ്മൾ ചിക്കൻ കെട്ടിയിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ നന്നായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചിക്കനും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കെട്ടാൻ വേണ്ടി തുടങ്ങാം. ഇതിൽ നിന്ന് ഒരു ഇലയെടുത്ത് നമുക്ക് നന്നായിട്ട് സോഫ്റ്റായി കൊടുക്കാം. അതായത് നല്ല ഫ്ലെക്സിബിളായി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചിക്കൻ വെക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റമെടുത്ത് പുറകിലേക്ക് കൊണ്ടുവന്ന് അതിനുള്ളിലൂടെ ഇട്ട് പുറത്തേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു കെട്ട് പോലെയായി കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് കെട്ടിക്കൊടുക്കേണ്ടത്. ഇനി വീണ്ടും നമുക്ക് വേറൊരു ഇലയെടുത്ത് നന്നായി സോഫ്റ്റാക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി അതിൻ്റെ ആ വെള്ളഭാഗം പുറത്തേക്ക് വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിനി ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ പുറകിലേക്ക് കൊണ്ടുവന്ന് ഇതിനുള്ളിലൂടെ ഒന്ന് കെട്ടിയിട്ട് പുറത്തേക്ക് വലിക്കണം. അതുപോലെ എല്ലാം നമുക്ക് കെട്ടിയിട്ട് വെക്കാം. ഇതൊരു തായ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ്. മലേഷ്യ, സിംഗപ്പൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഈ പണ്ടാൻ ലീവ്സ് നന്നായിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്. അവരുടെ റൈസിലും ഡെസേർട്ടിലും പിന്നെ ഏതൊരു ഫുഡ് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാലും അവരിതിൻ്റെ എസൻസോ അല്ലെങ്കിൽ ലീവ്സോ അവരുടെ ഫുഡിൽ ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് ചിക്കൻ എടുക്കുമ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസോ അല്ലെങ്കിൽ ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ലെഗ് പീസ് എടുക്കണ്ട, ഇതുപോലെയുള്ള പീസ് പോലത്തെ എടുത്താൽ മതി. ഞാനിവിടെ എല്ലാം ഇങ്ങനെ കെട്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങ് നിറഞ്ഞ് നിൽക്കുകയും ചെയ്യും, നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം ഇവിടെ വരുന്നുണ്ട്, ആ ലീവ്സിൻ്റെയും. നമ്മൾ വെല്ലമൊക്കെ ചേർത്തിട്ടല്ലേ മിക്സ് ആക്കിയത് ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആ എണ്ണയിലൊന്ന് ഫ്രൈ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൈ തന്നെയാണിത്. നമ്മൾ ലോ to മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. കാരണം ചിക്കൻ നന്നായിട്ട് നമുക്ക് വേവണം. ഒരു 5-8 മിനിറ്റ് ഒരു ഭാഗം നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടണം. എന്നിട്ട് മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരു 20 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കണം. ഒരു ഭാഗം ഇവിടെ ഒരു 5-6 മിനിറ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഓരോന്നായിട്ട് ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആ കെട്ട് ഇളകി പോകുന്നത് നോക്കണം. തിരിച്ചിടുന്ന സമയത്തിന് നല്ലൊരു കളർ വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ. കാരണം നമ്മൾ വെല്ലമൊക്കെ ചേർത്തതുകൊണ്ട് അതിൻ്റെ ആ കളറും എല്ലാം കൂടി നല്ലൊരു കളറായിട്ട് കിട്ടും ലാസ്റ്റ് ഫ്രൈ ആകുന്ന സമയത്ത്. ആരുടെയെങ്കിലും വീട്ടിൽ ഈ ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി തന്നെയാണ് ഇത്. കാരണം അധികം സ്പൈസിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ചിക്കൻ കറി വെക്കുമ്പോഴോ ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ എന്ത് വെക്കുമ്പോഴോ ഈ ഇലയുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇട്ടാൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു മണം ഉണ്ടാകും. നമ്മൾ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇടുന്നതിനേക്കാളും നല്ലൊരു മണവും സ്വാദൊക്കെ ഉണ്ടാവും ഇതിന്. നമ്മളിത് ഓരോ ഭാഗം ഫ്രൈ ആകും തോറും അപ്പുറവും ഇപ്പുറവും ഒക്കെ തിരിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് എന്തായാലും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ചിക്കൻ കുക്ക് ചെയ്ത് കിട്ടുള്ളൂ. ഏകദേശം ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ആ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ നല്ല കളർ ചേഞ്ച് വരണം. അതിലേക്ക് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ആ ചിക്കനും എല്ലാം നല്ല കളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് അതിൽ നിന്ന് ഊറ്റിയെടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഫ്ലെയിം നല്ലോണം ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. അധികം ലോ ആവാൻ പാടില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും. ആ കോരിയെടുക്കുന്ന സമയത്ത് ആ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ എന്തായാലും വെക്കണം. ഇതിന് സോയാ സോസ് വെച്ചിട്ടുള്ള ഒരു ഡിപ്പ് ഉണ്ട്. പക്ഷേ ഞാനത് തയ്യാറാക്കിയിട്ടൊന്നുമില്ല. നമുക്കിത് ഗാർലിക് സോസോ ടൊമാറ്റോ സോസോ എന്ത് സോസ് വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. എണ്ണയിൽ നിന്ന് ഞാൻ ഓരോന്നായിട്ട് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ ഇലയും നന്നായി ഫ്രൈ ആയതുകൊണ്ട് ആ ഇല മാത്രം തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു മധുരമാണുള്ളത് ചവച്ച് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇത് പണ്ട് നമ്മുടെ ഓലപ്പടക്കം പോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് ഇതിൻ്റെ അയിലയൊന്ന് അഴിച്ചിട്ട് ഒന്ന് നോക്കാം. അത് നമുക്കിത് ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്ക് സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇലയൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ചൂടുണ്ട് ഇതിന്. അപ്പോൾ നല്ലൊരു കളറും കാണും, നല്ലൊരു ബ്രൗൺ കളറും. പിന്നെ ഒരു നല്ലൊരു മധുരമാണ് ഇതിന് നമ്മൾ വെള്ളം ചേർത്തുകൊണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഈ ലീഫ് വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.